എൻ്റെ പേര് വിവിഷ് വീർ ഓൾഡൻ. ഒരു വട്ടം കൂടി എന്ന സിനിമയുടെ സെഷൻ പങ്കുവയ്ക്കാനാണ്. വളരെ മനോഹരമായ ഒരു കഥയുള്ള ഒരു സിനിമ, ഒരു മനുഷ്യൻ്റെ മനുഷ്യജീവിതത്തിലെ വ്യത്യസ്തമായ ഭാവങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു സിനിമയാണ് ഈ സെപ്റ്റംബർ 22 നമുക്ക് തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു വട്ടം കൂടി എന്ന സിനിമ. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ പ്ലസ് ടു കാലത്തെ ജീവിതം, പിന്നെ കോളേജ് കാലത്തെ ജീവിതം, പിന്നെ വിവാഹശേഷമുള്ള ജീവിതം, വിവാഹശേഷം ഭർത്താവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ, ചില കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിവാഹത്തിന് മുമ്പുള്ള പ്രണയം, കോളേജ് കാലത്തെ പ്രണയം, പ്ലസ് ടു കാലത്തെ പ്രണയം, വിവാഹത്തിന് ശേഷം ആ പ്രണയത്തിൽ നിന്നുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്ന, അതായത് ഈ സമകാലിക മനുഷ്യജീവിതത്തിലെ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമകാലിക കുടുംബചിത്രം എന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു വട്ടം കൂടി എന്ന സിനിമയെ സമീപിക്കാനെന്ന് തോന്നുന്നു. ഞാൻ ആ സിനിമയിൽ ഒരു ഡോക്ടറുടെ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ ഫീൽഡുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. കാരണം ഇതിലെ കഥാപാത്രങ്ങൾ പ്രധാനമായിട്ടും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ മെഡിക്കൽ എത്തിക്സ് ഏതൊക്കെ രീതിയിലാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്തകളൊക്കെ ഈ സിനിമ വളരെ മനോഹരമായ രീതിയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയിൽ 5 പാട്ടുകളുണ്ട്. ബഹുമാനപ്പെട്ട KS ചിത്ര പാടിയിട്ടുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ സംഗീതാത്മകമായ രീതിയിൽ ഒരു നല്ല കുടുംബകഥ പറയുന്ന, എന്നാൽ യുവാക്കൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ചിത്രം എന്ന നിലയിൽ ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സാബു ജെയിംസ് സാർ, ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ ബഹുമാനപ്പെട്ട സാബു ജെയിംസ് സാറാണ് എന്നെ ഈ ചിത്രത്തിൽ പങ്കെടുക്കാനുള്ള എനിക്ക് ഈ ചിത്രത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. അതിന് ബഹുമാനപ്പെട്ട സാബു ജെയിംസ് സാറിനോട് നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ പേര് ഷിജോ വർഗീസ്. ഞാൻ ഈ സിനിമയിൽ ഒരു വട്ടം കൂടി എന്ന സിനിമയിൽ ഒരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സാബു സാറിനെ നേരത്തെ കൂട്ടി അറിയാം. ഞാൻ എറണാകുളത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ഷൻ പഠിക്കാൻ പോണ സമയത്ത് സാബു സാർ എന്നെ അവിടെ സാറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാറ് സിനിമയുമായി ഈ സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറോട് ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞു എന്തായാലും നമുക്ക് സിനിമയുടെ സഹകരിക്കാം എന്ന് സാറ് സംസാരിക്കുകയും സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ സാർ എന്നെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ ചെന്ന് ജോയിൻ ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുനാഥ എന്ന രീതിയിൽ, ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ സാർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. എന്നിൽ നിന്ന് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ സെപ്റ്റംബർ 22 റിലീസാവുകയാണ്, തിയേറ്ററുകളെല്ലാം റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും അത് തീർച്ചയായിട്ടും കാണണം. നല്ലൊരു അനുഭവമായിരിക്കും. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ സിനിമ കാണാൻ സാധിക്കും. നമുക്കറിയാം സ്കൂൾ കോളേജ് കാലഘട്ടം ആണ് ഈ സിനിമയിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. അതെല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ പല സാഹചര്യങ്ങളും ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു അനുഭവം ഈ സിനിമ നമുക്ക് വേണ്ടി തരുന്ന ഒരു സിനിമയാണ് ഇത്. എൻ്റെ പേര് റോബിൻ ജോൺസ്. ഞാൻ പാലായിരത്ത് മറിയാറ്റുപള്ളിയാണ് എൻ്റെ വീട്. ഞാനിതിലൊരു SI ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സാബു സാറിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. സാറ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് അവിടെ തന്നെ ഫാക്കൽറ്റിയായി മാറി വർഷങ്ങളോളം അവിടെ വർക്ക് ചെയ്തു. പിന്നെ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒത്തിരി സിനിമകൾക്ക് ക്യാമറ ഛായാഗ്രഹണം നിർവഹിച്ചു. പല അംഗീകാരങ്ങളും അവിടുന്ന് ലഭിക്കുകയുണ്ടായി. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നേരത്തെ സ്ക്രിപ്റ്റൊന്നും തരുന്നില്ല, കൃത്യസമയത്ത് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്നു, ജസ്റ്റ് ഡയലോഗുകൾ നമ്മൾ പഠിക്കുന്നു. അങ്ങനെ പ്രോംപ്റ്റ് ഒന്നുമില്ല, നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളെ കൺവിൻസ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് എത്തിക്കാനൊക്കെ സാറിന് പെട്ടെന്ന് സാധിക്കുന്നു. അത് സാറിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അങ്ങനെ വളരെ രസകരമായിട്ട് ഒരു കുടുംബം പോലെ ആ യൂണിറ്റും എല്ലാമായിട്ട് നല്ല ഭംഗിയായിട്ട് പോയി. ഓക്കെ, താങ്ക് യു. എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ള ഒരു സന്തോഷം, ഞാൻ ഈ നൃത്തവുമായി വളരെ താല്പര്യമുള്ള ഒരാളാണ്. ചെറുപ്പകാലത്ത് കുറേ നൃത്തം പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്തിങ്ങനെ റീൽസ് പോലെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നൃത്തത്തിൻ്റെ അന്തരീക്ഷം കണ്ടിട്ടാണ് സാർ എന്നെ ക്ഷണിക്കുന്നത് ഈ നൃത്തമൊക്കെ സിനിമയിലായിക്കൂടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഈ സിനിമയിൽ ചില നൃത്തവുമായി ബന്ധപ്പെട്ട ചില അവസരങ്ങൾ എനിക്ക് ലഭിക്കുകയും ഉണ്ടായി. അതിൻ്റെ എത്രമാത്രം അത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കലാപരമായ താല്പര്യങ്ങൾ ഉള്ള വ്യക്തി എന്ന നിലയ്ക്ക് സാറ് എനിക്ക് നല്ല അവസരം നൽകിയതിന് അദ്ദേഹം നന്ദി പറയുന്നു. അതുപോലെ സാറുമായിട്ട് വളരെ ചെറുപ്പം കോളേജ് കാലം മുതലുള്ള നല്ലൊരു പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ വളരെ ലളിതമായി ഒരാളെ എങ്ങനെ അഭിനയിപ്പിക്കാൻ അറിയാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അത്ഭുതം. കാരണം ഒരാളുടെ കയ്യിലുള്ള കഴിവിനെ വളരെ ലളിതമായ സമയം കൊണ്ട് തന്നെ
അഭിനയിപ്പിക്കാനറിയാം. അത് ചെയ്ത നല്ല മനോഹരമായ സിനിമാറ്റോഗ്രാഫിയോടുകൂടി വാഗമണ്ണിൻ്റെയും മൂന്നാറിൻ്റെയും പാലയുടെയും നഗരങ്ങളുടെയും നമ്മുടെ കൊച്ചി പോലുള്ള നഗരങ്ങളുടെയും എല്ലാം മനോഹാരിത ഭക്ഷ്യസുന്ദരമായി സിനിമാറ്റോഗ്രാഫിയിലാക്കിയിട്ടുള്ള മനോഹരമായ ചിത്രം കൂടിയാണത്. എല്ലാവരും കാണുന്നത് കാണുമെന്നും വിജയിക്കുമെന്നും വിജയിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നു. അതിനായി പരിശ്രമിക്കുന്നു. താങ്ക് യു.